പുതുപ്പള്ളി വിധി രാഷ്ട്രീയ കേരളത്തിൽ വഴിത്തിരിവ് സൃഷ്ടിക്കുന്ന വിധി തന്നെയാണ്. ചാണ്ടിയമ്മന്റെ വിജയത്തിൽ സംസ്ഥാന ഭരണത്തിൽ ഒരു മാറ്റവും സംഭവിക്കില്ലെങ്കിലും രാഷ്ട്രീയ കേരളത്തിൽ വഴിത്തിരിവ് സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. ഫലം കൂടുതലും പ്രതിഫലിക്കുന്നത് കേരള കോൺഗ്രസ് പാർട്ടികളിലാണ്. ആദ്യം മുതൽ തന്നെ യു ഡി എഫ് ക്യാമ്പ് 25,000 വോട്ടിന് മുകളിലുള്ള ഭൂരിപക്ഷമാണ് ചാണ്ടിയമ്മന് യു ഡി എഫ് ക്യാമ്പ് കണക്കൂട്ടിയിരുന്നത്. ഒരുപക്ഷേ ഇത് 35,000 മുകളിലേക്ക് കടക്കാനുള്ള സാധ്യതയും പ്രവചിച്ചിരുന്നു. പക്ഷേ അതിലെല്ലാം കടന്ന് ഇത്രയും മൃഗീയമായ ഭൂരിപക്ഷം ലഭിച്ചത് യു ഡി എഫ് ക്യാമ്പിനെ പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ഭൂരിപക്ഷം കുറഞ്ഞാലും നേരിയ വോട്ടിനെങ്കിലും ജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ഇടത് ക്യാമ്പ്. കാരണം അത്രത്തോളം മറ്റ് ഘടകകക്ഷികളിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അവരെ ജയിക്കും ജയിക്കും എന്തു വന്നാലും ശരി തന്നെ കുറഞ്ഞ വോട്ടിലെങ്കിലും ജയിക്കുമെന്ന ഉറപ്പാണ് സി പി എമ്മിന് നൽകിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടെങ്കിലും നിലനിർത്താൻ കഴിയുമെന്നായിരുന്നു ബി ജെ പിയുടെ വിശ്വാസം. പക്ഷേ ബി ജെ പി ദേശീയ നേതൃത്വം നേരിട്ട് നേതൃത്വം നൽകിയ തെരഞ്ഞെടുപ്പായിരുന്നുവെങ്കിലും ഇത്രയും ദയനീയ പരാജയം ബി ജെ പിയിൽ സൃഷ്ടിക്കുന്ന ചലനം ചെറുതല്ല. മണിപ്പൂർ വിഷയമാണ് ഏറെ അവിടെ കത്തിക്കയറിയത്. പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ട ബി ജെ പിക്ക് ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ വിധിയെഴുത്ത്. തെരഞ്ഞെടുപ്പ് ഫലം ഏറെ വഴിത്തിരിവ് സൃഷ്ടിക്കുന്നത് കേരള കോൺഗ്രസുകളിൽ തന്നെയാണ്. കാരണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കഴിഞ്ഞ തവണ എൽ ഡി എഫിലായതുകൊണ്ട് എൽ ഡി എഫിന് കോട്ടയത്ത് വൻ മുന്നേറ്റം നടത്താൻ മാണി ഗ്രൂപ്പാണ് അതിന് കാരണമെന്ന് കഴിഞ്ഞ തവണ തന്നെ അവകാശവാദം ഉന്നയിച്ചിരുന്നു. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറയ്ക്കാൻ ഇപ്പോൾ കഴിയുമെന്നും അവർ ഗീർവാണം അടിച്ചിരുന്നു. അവരാ അവകാശവാദത്തിലാണ് ആദ്യം മുതൽ അവസാനം വരെയും നിന്നത്. അതായത് ഇന്ന് വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുൻപ് വരെ. പക്ഷേ വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ അവരെല്ലാം കണ്ടം വഴി ഓടി. ഇത്തവണ എൽ ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞതിന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സമാധാനം പറയേണ്ടി വരും. മാണി ഗ്രൂപ്പിന് പറയുന്ന തരത്തിലുള്ള വോട്ട് വിഹിതമൊന്നും ഇല്ലെന്ന് ഇതോടെ സി പി എമ്മിന് മാത്രമല്ല അവിടുത്തെ ഇടതുപക്ഷ മുന്നണിക്ക് മനസ്സിലായി. കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിക്ക് അവിടെ ഭൂരിപക്ഷം കുറഞ്ഞത് ഓർത്തഡോക്സ് വോട്ടുകൾ കാര്യമായി കിട്ടാഞ്ഞതാണ്, അതിന് ഒരു സംശയമില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി വന്ന കോടതി വിധികൾ നടപ്പാക്കാഞ്ഞതിൽ ഓർത്തഡോക്സുകാരുടെ പ്രതിഷേധമാണ് അവിടെ പ്രതിഫലിച്ചത്. ഓർത്തഡോക്സുകാർ അസ്വസ്ഥരായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സുകാർ മുഖം തിരിഞ്ഞ് നിന്നത് അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ മാണി ഗ്രൂപ്പിൻ്റെ വോട്ടൊന്നും അന്നും ജയിക്കിന് കിട്ടിയിട്ടില്ല. മാണി ഗ്രൂപ്പിന് വോട്ടുണ്ട്, അതിനകത്ത് സംശയമില്ല. അതിൽ കൂടുതലും ഇപ്പോഴും വീഴുന്നത് യു ഡി എഫിൻ്റെ പെട്ടിയിലാണെന്ന് മാത്രം. അതായത് ഇത്രയും ആയിട്ടും മാണി ഗ്രൂപ്പുകാർ മനസ്സുകൊണ്ട് പോലും എൽ ഡി എഫിൽ എത്തിയിട്ടില്ലെന്നർത്ഥം. ഇത് വരുന്ന പാർലമെൻറ് തെരഞ്ഞെടുപ്പിൻ്റെ സീറ്റ് വിഭജനത്തെ വരെ സ്വാധീനിച്ചേക്കാം. അതുപോലെ ജനാധിപത്യ കേരള കോൺഗ്രസ് അവർക്കും കാര്യമായ സ്വാധീനം ഇല്ലെന്നുള്ളത് വ്യക്തമാണ്.